നമസ്കാരം. ഞാൻ ദിവ്യയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഏഷ്യാനെറ്റിലെ പരമ്പര സാന്ത്വനത്തിലെ നിങ്ങളുടെയൊക്കെ സ്വന്തം സാവിത്രിയാണ്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം. ജയലക്ഷ്മി ഹായ് സെൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ വിമലാ ചന്ദ്രൻ, ഹായ്. അപ്പോൾ എല്ലാവർക്കും, നിങ്ങളെല്ലാവരും ഞങ്ങളെ ഓരോരുത്തരെയും നിങ്ങളെല്ലാവരും ഹൃദയത്തിൽ സ്നേഹിക്കുന്ന, ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത നിങ്ങൾ ഓരോരുത്തരോടുമായിട്ട് ഇങ്ങനെ സംവദിക്കാൻ ഒരു പ്ലാറ്റ്ഫോം തന്ന ഏഷ്യാനെറ്റിന് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുന്നു. ഹലോ ഹലോ ചേച്ചി, സുഖമാണോ എന്ന് രശ്മി അജിത്ത് ചോദിക്കുന്നു. സുഖമാണ്, നന്നായിരിക്കുന്നു. അനു ഹായ് ചേച്ചി എന്ന് പറഞ്ഞിരിക്കുന്നു. സിനിയുടെ ഹായ്, വർഗീസ് ഷാജിക്ക് ഹായ്, ലിംസി കുര്യന് ഹായ്, ഒരു ഹായ് തിരുമൂന്ന് ആരോൺ ചോദിക്കുന്നു. ഹായ്, ഒരു വലിയ ഹായ്. ഹായ് ദിവ്യ ചേച്ചി, സാന്ത്വനം സീരിയൽ കലക്കുന്നു എന്ന് ടെറിൻ ജോർജ് മെസ്സേജ് ചെയ്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഈ സീരിയല് കാണണം, ആ കാണുന്നുവെന്നും ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. മാത്രമല്ല, ഞാൻ ഏഷ്യാനെറ്റിന് ഒരു വലിയ നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഞാൻ 7 മണിക്ക് സാന്ത്വനം സീരിയലിൽ എൻ്റെ സാന്നിധ്യമുണ്ട്. അതുമാത്രമല്ല, ബാക്കിയുള്ള സീരിയലുകളിലെല്ലാം ഞാൻ ശബ്ദം കൊണ്ടും സാന്നിധ്യമാണ്. ഞാനൊരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ജീവിതമാണ് എനിക്ക് ഏഷ്യാനെറ്റ് തരുന്നത്. ഒരുപാടൊരുപാട് നന്ദിയുണ്ട്. പിന്നെ രശ്മി അജിത്തിൻ്റെ ഹായ്, സായി ലക്ഷ്മി ഹായ് പറഞ്ഞിരിക്കുന്നു. ഹായ് മീനു, മീനാക്ഷി ഹായ് ചേച്ചി എന്ന് പറഞ്ഞിരിക്കുന്നു. ജസീർ മെസ്സേജ് അയക്കുന്നുണ്ട്. സ്മിത, അപ്പോൾ ഈ ഈ തരുന്നൊരു സ്നേഹം കാണുമ്പോൾ ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഈ വിചാരിക്കുന്ന അത്രയ്ക്ക് വലിയൊരു ക്രൂരയൊന്നും അല്ല കേട്ടോ, ഞാനൊരു പാവമാണ്. പിന്നെ എനിക്ക് ഇത്രയും നല്ലൊരു സ്ട്രോങ് ഒരു കഥാപാത്രം, ഞാൻ ഒരുപാട് സീരിയലുകളിലൊക്കെ അഭിനയിച്ചു വന്നെങ്കിലും എനിക്കിത്ര ശക്തമായൊരു നല്ല കഥാപാത്രം തന്നത് ഏഷ്യാനെറ്റിൽ ഇത്രയും നല്ലൊരു സീരിയലിൽ, ഈ അവന്തിക ക്രിയേഷൻസിൻ്റെ ബാനറിൽ നല്ലൊരു ശക്തമായ കഥാപാത്രം തന്നതിന് ചിപ്പി ചേച്ചിയോടും രഞ്ജിത് സാറിനോടും, എന്നെ ഈ സാവിത്രിയാക്കി ഇപ്പം മോൾഡ് ചെയ്തിരിക്കുന്ന ആദിത്യൻ സാറിനോടും ഒക്കെ എനിക്ക് തീർത്ത തീരാത്ത കടപ്പാടുണ്ട്. അതിനെന്നെ കണ്ടെത്തി കൊടുത്തത് സജി പെരിങ്ങമല പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അദ്ദേഹത്തിനും നന്ദിയുണ്ട്. ബിനു കടക്കൽ ഹായ്. പിന്നെ മുഹമ്മദ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഹായ് ചേച്ചി, എല്ലാവർക്കും ഹായ് കേട്ടോ. നമിത യോഗി, ചേച്ചി ഹായ്, യുവർ ക്യാരക്ടർ ഈസ് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അതിന് അധിക സമയം ഇപ്പം ഞാൻ സാവിത്രിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. കുറച്ച് സമയം മാത്രമേ ഇപ്പം ഞാൻ ദിവ്യയായിട്ടുള്ളൂ. ആർട്ടിസ്റ്റ്, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ആവാൻ ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് കിട്ടിയതെന്ന് മുഹമ്മദ് ആസിഫ് ചോദിച്ചിരിക്കുന്നു. എല്ലാം ഒരു ദൈവാനുഗ്രഹം. പിന്നെ ഞാൻ മുമ്പും ചാനലുകളിൽ അവതാരകയായിട്ടൊക്കെ തുടക്കത്തിൽ വന്നിട്ടുള്ളത്. പിന്നെ ഞാനൊരു പ്രോഗ്രാം അവതരിപ്പിച്ചിരുന്നപ്പോൾ അത് കണ്ടിട്ട് എന്നെ ഒരു സീരിയലിലേക്ക് ശബ്ദം കൊടുക്കാൻ വിളിച്ചതായിരുന്നു. നല്ല പെർഫോമൻസ് ആണ് കേട്ടോ എന്ന് സബിൻ പറഞ്ഞിരിക്കുന്നു. താങ്ക് യു. ചേച്ചി ഒരു ഹായ് പറയാൻ പോകുന്നു. സാജി ഹായ്, ഒരു വലിയ ഹായ്. അജീഷ് കുമാറിൻ്റെ ഹായ്. സുകേഷ് ഷിബു ഹായ് ചേച്ചി, യുവർ വോയിസ് ഈസ് സോ സ്വീറ്റ് എന്ന് പ്രണവ് കുമാർ, ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ സിനിമകൾക്കും ഡബ് ചെയ്യുമായിരുന്നു. എനിക്ക് എൻ്റെ ഉള്ളിലൊരു ആർട്ട്, ഒരു അഭിനേത്രി ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ശിവഗാമിക്കും ഈ കീർത്തി സുരേഷിന് ഞാൻ മഹാനടിക്ക് മലയാളത്തിൽ ഡബ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഡബ് ചെയ്യുമ്പോഴും എൻ്റെ ഉള്ളിൽ അതുപോലെ ശക്തമായൊരു സ്ത്രീ കഥാപാത്രത്തെ അഭിനയിക്കാൻ എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ ഒരു പ്രതികരണ ശേഷിയുള്ള, അങ്ങനെയൊക്കെയുള്ളൊരു ശക്തമായ കഥാപാത്രം തന്നെ എനിക്കിതിൽ കിട്ടി. അതുകൊണ്ട് സാവിത്രി എന്ന് പറയുന്ന ആ ക്യാരക്ടറിനെ ഞാൻ ഒരുപാട് സ്നേഹിച്ചാണ് അഭിനയിക്കുന്നത്. നീതു അനീഷ് ബാബു ഹായ് ചേച്ചി, സുഖാണോ? സുഖാണ്. അൻവറിൻ്റെ ഹായ്, എൽസ ഫ്രാൻസിസിൻ്റെ ഹായ്. രമ്യാകൃഷ്ണൻ തകർത്ത് അഭിനയിച്ചത് അതുപോലെ തന്നെ ശബ്ദാവിഷ്കാരം കൊണ്ട് മാസ്മരിക തീർത്തു. താങ്ക് യു അനു.
ചേച്ചി മാരീഡ് ആണ്. അതെ, ചേച്ചി മാരീഡ് ആണ്. എനിക്ക് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഒരു മകനും നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മകളും ആണ് ഉള്ളത്. അപ്പോൾ ഗോപികയോട് ഞാൻ പറയുന്നതെല്ലാം എൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന എൻ്റെ അഞ്ജലിക്കുട്ടി എൻ്റെ മോളിനോട് പറയുന്നതെല്ലാം ഞാൻ എൻ്റെ മക്കളോട് പറയുന്നത് പോലെ തന്നെയാണ്. അത്രയും അടുപ്പം കൊണ്ടും സ്നേഹം കൊണ്ടുമാണ് ഞാൻ സംസാരിക്കുന്നത്. പിന്നെ കുറച്ച് കടുപ്പമായി പോകുന്നല്ലേ, അത് എൻ്റെ ആ ഒരു ആ അമ്മയുടെ ഒരു സ്വാർത്ഥതയൊക്കെ ആയിരിക്കാം, എനിക്കറിയാം. ഞാൻ ഏറ്റവും ബുദ്ധിമുട്ടുന്നത് ഇത്രയും സോഫ്റ്റായ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ചിപ്പി ചേച്ചിയുടെ മുഖത്ത് നോക്കിയിട്ട് ദേഷിക്കുമ്പോഴാണ്. അതിന് ഞാൻ നന്നായിട്ട് ബുദ്ധിമുട്ടി അഭിനയിക്കുന്നത്. അത്രയും സോഫ്റ്റാണ് സ്നേഹമാണ് ലവിങ് ആണ് കെയറിങ് ആണ് ചേച്ചി. ഒത്തിരി ബ്ലെസ്ഡ് ആണ് അതുപോലെ ഒരു നല്ലൊരു ടീമിൽ അഭിനയിക്കാനായിട്ട് പറ്റുന്നത്. പൊന്നു കൃഷ്ണൻ, ഹായ് സൂപ്പർ, താങ്ക് യു. ഷീൻ ഷീൻ ഹായ്. വിചിത അനീഷ്, ഹായ് ചേച്ചി, സെൻഡ് ചെയ്തിരിക്കുന്നു, താങ്ക് യു. ഹായ് രജി സതീഷിൻ്റെ ഹായ് ഉണ്ട്. ദീപ ബാഹുബലിയിലായിരുന്നു തുടക്കം, നെഗറ്റീവ് റോൾ സൂപ്പറാണ്, താങ്ക് യു. ബാഹുബലിയിലല്ല തുടക്കം, ഞാൻ കോളേജ് കുമാരനിൽ വിമലാരാമന് ആ സമയം തൊട്ടേ ഡബ് ചെയ്തിരുന്നു. അല്ലെ, വൈ കുറേ പടങ്ങൾ ഡബ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നല്ല കഥാപാത്രങ്ങൾ എനിക്ക് ഡബ് ചെയ്യാനും അവസരം കിട്ടുന്നത് അന്യഭാഷ ചിത്രങ്ങളിലൂടെയായിരുന്നു. അത് എനിക്ക് ഒത്തിരി ഒത്തിരി നല്ല പടങ്ങളുടെ ഭാഗമാവാൻ എനിക്ക് പറ്റി. കിടുവാണെന്ന് ചുക്കുമണി ജിബിൽ ഒരു രക്ഷയില്ല, കിടുവാണ് ഇതുപോലുള്ള നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ എന്ന് സെൻഡ് ചെയ്തിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അങ്ങനെ സെജു തോമസ് ചേച്ചിയുടെ അഭിനയം സൂപ്പറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയും കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അഗസ്റ്റിൻ കടമ്പനാണ്, താങ്ക് യു. അപ്പോൾ അങ്ങനൊരു ദൈവാനുഗ്രഹം കൊണ്ടായിരിക്കണം ഇത്രയും വർഷം പല പല ക്യാരക്ടേഴ്സൊക്കെ ചെയ്തിട്ടും എനിക്ക് ഏഷ്യാനെറ്റിൽ തന്നെ ഇത്രയും നല്ലൊരു കഥാപാത്രത്തെ എനിക്ക് അവതരിപ്പിക്കാനായിട്ട് അവസരം കിട്ടിയത്. ഡബ്ബിംഗ് ആണോ കൂടുതൽ ഇഷ്ടം? ഒരു ഹായ് പറയാനായിട്ട് സിബിൽ ചോദിച്ചിട്ടുണ്ട്. ഡബ്ബിംഗ് ഒരുപാട് ഇഷ്ടമാണ്, അതുപോലെ ആക്ടിങ് ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലുള്ള കഥാപാത്രങ്ങൾ വളരെ റയറായിട്ടല്ലേ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇപ്പോൾ ദൈവാനുഗ്രഹത്തിൽ അത് കിട്ടി. അതുകൊണ്ട് ഇത് ഈ സാവിത്രിയായിട്ട് ഞാൻ ജീവിക്കുകയാണെന്ന് വേണം പറയാം. അത്രയ്ക്കുള്ളിൽ ഒരു ചെറിയൊരു സാവിത്രി ഉണ്ടാവും, ഏതൊരു അമ്മമാരിലും ഒരു സാവിത്രി ഉണ്ടാവും. ആ സാവിത്രിയായിട്ട് ഞാൻ ജീവിക്കുകയാണെന്നാണ് പറയേണ്ടത് എനിക്ക്. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടത്തോടെ ഞാൻ ചെയ്യുകയാണ്. സുഖാണോ എന്ന് ചോദിച്ചിരിക്കുന്നു ഷജിന. സുഖാണ്. ഒരു ഹായ് പറയാൻ ആശ പറഞ്ഞിരിക്കുന്നു. ഹായ്, നല്ല ഭംഗിയുണ്ട് ചേച്ചിന്ന് നിജേഷ്, താങ്ക് യു. ചേച്ചി ചിക്കുമോൻ ഒരു ഹായ് തരുമോ? ഹായ് ചിക്കുമോൻ. എങ്ങനെ പോകുന്നു സീരിയൽ ലൈഫ് എന്ന് സച്ചിൻ ചോദിച്ചിട്ടുണ്ട്. സൂപ്പറായിട്ട് പോകുന്നു. ശരിക്കും പറഞ്ഞാൽ ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഒത്തിരി മിസ് ചെയ്യും. ഞങ്ങൾ എല്ലാ ക്യാരക്ടേഴ്സായിട്ട് ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്ന എൻ്റെ ഹസ്ബൻഡായിട്ട് യതിച്ചേട്ടനാണ് അഭിനയിക്കുന്നത്. യതിച്ചേട്ടനൊക്കെ ഒത്തിരി സീനിയറായിട്ടുള്ള ആർട്ടിസ്റ്റാണ്. എങ്കിൽ പോലും ഞങ്ങളുടെ ഡയറക്ടർ ആദിത്യൻ സാറ്, അദ്ദേഹം എല്ലാത്തിനും പെർഫെക്ഷൻ കീപ്പ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. ഹിറ്റ് മേക്കറാണ് അദ്ദേഹം. അദ്ദേഹം യതിച്ചേട്ടൻ്റെ മറ്റൊരു വേർഷൻ, അദ്ദേഹത്തിൻ്റെ ആക്ടറിലെ തന്നെ മറ്റൊരു പൊട്ടൻഷ്യൽ കണ്ടെത്തുന്ന ഒരു സാറാണ്. അങ്ങനെ എനിക്കും എന്നെയും സാവിത്രിയായിട്ട് എന്നെ മോൾഡ് ചെയ്യുന്നത് സാറാണ്. അപ്പോൾ സാറ് എല്ലാ കാര്യങ്ങളിലും അതുപോലെ ഷോർട്ട് ടു ഷോർട്ട്, ഫ്രെയിം ടു ഫ്രെയിം പെർഫെക്ഷൻ കീപ്പ് ചെയ്യാനായിട്ട് അത്രയും ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ പിന്നെ എല്ലാവരും ഞങ്ങളൊരു കുടുംബമാണ് ശരിക്കും. സാന്ത്വനത്തിൽ ഏട്ടത്തിയമ്മ ആയിട്ട് ചിപ്പി ചേച്ചി നിങ്ങൾ കാണുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും അതുപോലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ. അതുകൊണ്ട് ഞങ്ങളുടെ ലൊക്കേഷൻ ഭയങ്കര രസമാണ്, ഒരു കുടുംബമാണ് ഞങ്ങൾ. എനിക്കെൻ്റെ മോള് പോലെ തന്നെയാണ് അഞ്ജലി ആയിട്ട് അഭിനയിക്കുന്ന എൻ്റെ ഗോപിക. ചുന്നരിക്കുട്ടിയുടെ അമ്മയാവാനായിട്ട് ഒരു ഭാഗ്യം കിട്ടിയെന്ന് വേണം പറയാൻ. രാധാബാബു ഒരു ഹായ് പറയാമെന്ന് പറഞ്ഞിരിക്കുന്നു. ഹായ് രേഷ്മയ്ക്ക്. ഹായ് ഹരീഷ്, അഭിനയം നന്നായിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു ഹരീഷ്. ചേച്ചി ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട്. രമ്യ, രാധ ഹായ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക്
കൊല്ലാൻ തോന്നുന്ന ആ പാവം ചേച്ചിയെ ഉപദ്രവിക്കുമ്പോൾ ശരിക്കും എനിക്ക് ബാക്കി എല്ലാ കാര്യങ്ങളിലും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് ചിലപ്പം അടി കൂടുമ്പോഴും മോളുടെ അടുത്ത് വഴക്ക് പറയുമ്പോഴും ഒക്കെ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ഞാൻ അതുപോലെ തന്നെ ദേഷ്യിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ചിപ്പി ചേച്ചിയുടെ അടുത്ത് വരുമ്പോൾ എന്തിനാ പാപത്തിനോട് എങ്ങനെയാണ് ഞാൻ ദേഷ്യിക്കുന്നതെന്ന് എനിക്ക് തോന്നും. ശരി, അപ്പോൾ ഒരിത്തിരി ക്രൂരമാവുന്നുണ്ടല്ലേ. പക്ഷേ ഇതിൽ എല്ലാവർക്കും ഓരോ ഓരോ ന്യായീകരണങ്ങളുണ്ട് അവരവരുടേതായ. അതാണ് ഈ സീരിയലിലെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിൻ്റ്. ഓരോ ക്യാരക്ടറിനും ആ ക്യാരക്ടർ ആവാനായിട്ടുള്ള അതിൻ്റെതായൊരു ന്യായീകരണമുണ്ട്. എനിക്കുണ്ട് എൻ്റെ മകളുടെ കാര്യത്തിലുള്ള എൻ്റെ സ്വാർത്ഥതയും, അത് കുറച്ച് തീവ്രമാണെന്നേ ഉള്ളൂ, കുറച്ച് കൂടിപ്പോയി. അപ്പോൾ ഞാനെൻ്റെ ഒത്തിരി ഇഷ്ടത്തോട് ചെയ്യുന്നു എൻ്റെ വർക്ക്. നമ്മളും പ്രാർത്ഥിക്കുന്നു. പ്രിൻസി ഹായ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു പ്രിൻസി, സൂപ്പർ ആക്ടിംഗ് ആണെന്ന് നിതിൻ, താങ്ക് യു. ഒരു ഹായ് പറയാമെന്ന് അശ്വതി, ഹായ്. ഇന്നത്തെ എപ്പിസോഡിലൊന്ന് പൊട്ടിക്കാൻ തോന്നുന്നു. പൊട്ടിച്ചല്ലോ, എന്നെ ഇന്ന് പൊട്ടിച്ചത് കണ്ടില്ലേ. നിങ്ങളുടെയൊക്കെ ആഗ്രഹം പോലെ ഇടയ്ക്ക് എനിക്കിപ്പോൾ കിട്ടുന്നുണ്ട് കേട്ടോ. ആക്ടിങ് സൂപ്പറാണെന്ന് സവിത റാം, താങ്ക് യു. ഹായ് ചേച്ചി റോഷൻ. അപ്പോൾ ഞങ്ങളുടെ എല്ലാ നമ്മൾ നിങ്ങളൊന്നും കാണാത്ത പ്രേക്ഷകർ കാണാത്ത ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഞങ്ങൾക്ക് ഈ ആക്ടേഴ്സിനെ പോലെ തന്നെ, കോ ആക്ടേഴ്സിനെ പോലെ തന്നെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നവരാണ്. കാരണം അത്രയും നല്ല ഹെൽപ്ഫുള്ളാണ്. ഈ സീരിയൽ ഇത്രയും പെർഫെക്റ്റ് ആക്കാൻ അവരും രാപകൽ പാടുപെടുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് സജു, വിഷ്ണു, അങ്ങനെ കുറേ പേര്, കോസ്റ്റ്യൂമർ ഞങ്ങളുടെ മുരളിച്ചേട്ടനാണെങ്കിലും പ്രൊഡക്ഷനിലെ ജിത്തു ആണെങ്കിലും അസോസിയേറ്റ് നമ്മുടെ ധനേഷ് ചേട്ടനാണ്, എല്ലാവരും ഞങ്ങൾ ഒരുപോലെ സ്നേഹവും സന്തോഷവും, അങ്ങനെ ആ ലൊക്കേഷനുള്ള ഓരോ യൂണിറ്റിലെ ചേട്ടന്മാരാണെങ്കിലും എല്ലാവരെയും ഞങ്ങൾ ഒരുപോലെ ഹാപ്പി ആയിട്ട് സ്നേഹത്തോടെ ഇങ്ങനെ പോകുന്നൊരു ലൊക്കേഷനാണ്. ഭയങ്കര സ്വീറ്റ് ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കാണുന്നുണ്ട്. ഈ ഒരു സ്നേഹം കാണുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സ് നിറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതുപോലെ എപ്പോഴും ഞങ്ങൾക്ക് ഈ സപ്പോർട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു ഹായ് പറയാമോന്ന് ആസ്വിൻ, ഹായ് ഹൗ ആർ യു എന്ന് റോഷൻ ചോദിച്ചിരിക്കുന്നു. ഫൈൻ റോഷൻ. കലേഷ് കുമാറിൻ്റെ ഹായ്. പിന്നെ ഞാൻ ഒരു ഹായ് തരുമെന്ന് വിഷ്ണു, ഹായ്. ബാഹുബലിയിൽ ഒരു ഡയലോഗ് പറയുമോയെന്ന് ചോദിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞിരുന്നു, എന്നാലും ഞാൻ പറയാവുന്നോടി. ഓർമ്മയുള്ളത് ആ ഒരു ഡയലോഗേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം നീണ്ടു നീണ്ട വമ്പൻ ഡയലോഗ്സാണ്. ശിവകാമി ദേവിയുടെ മരുമകൾക്ക് ഒരല്പം അഹങ്കാരം അലങ്കാരമാണ്. കട്ടപ്പ മതിയോ? സബിൻ ഹായ്. ഹായ് ചേച്ചി, സൂപ്പർ ആക്ടിംഗ് ആണ് നാനി എബി, താങ്ക് യു. അപ്പോൾ ഹൗ ആർ യു എന്ന് സൂരജ് ചോദിച്ചിരിക്കുന്നു. ഫൈൻ ദീപേട, ഹായ്. റോജിമോന് ഹായ്. പ്രിയേഷ്ന, ആകാശ്ന ഒക്കെ ഹായ്. പുഷ്പലത, ഹലോ മാം, ഹൗ ആർ യു എന്ന് ആശ ചോദിച്ചിരിക്കുന്നു. നന്നായിട്ട് പോകുന്നു. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറാണെന്ന്. അതിൻ്റെ തന്നെ ഒരു സന്തോഷം നമുക്കുണ്ട്. ഓരോ ആർട്ടിസ്റ്റിനും നല്ല നല്ല കഥാപാത്രങ്ങൾ നല്ല സീരിയൽ കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ടാവും. ചെയ്യാൻ ആഗ്രഹമുള്ള മനസ്സിന് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ അതിലേറെ സന്തോഷമുണ്ടാവും. ആ ഒരു സംതൃപ്തിയിലാണ് ഞാൻ. പിന്നെ അതിൻ്റെ എന്ത് ചെയ്താലും അതിൻ്റെ 100% ഞങ്ങളിൽ നിന്ന് എടുക്കുന്ന ഒരു ഡയറക്ടറാണ് ഞങ്ങൾക്ക്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസം ഭയങ്കര വിസിബിളാണ് ഈ സീരിയലിൽ. അതുകൊണ്ടായിരിക്കണം നിങ്ങളെ ഓരോരുത്തരും ഇത് നെഞ്ചിലേറ്റുന്നതെന്ന് അറിയാം. വീണ്ടും അത് എന്നും ഞങ്ങൾക്ക് തുടരണം. സൂപ്പർ എന്ന് ദിവ്യ രാജേഷ്, താങ്ക് യു. ചേച്ചി എത്ര സിനിമയിൽ ഡബിങ് ചെയ്തിട്ടുണ്ടെന്ന് സുജു തോമസ്, കുറേ ചെയ്തിട്ടുണ്ട്. എടുത്തു പറയാനാണെങ്കിൽ അരുന്ധതി, അതിൽ അനുഷ്കയ്ക്ക് ഡബ് ചെയ്തിരുന്നു. ഈ മഹാനടിയിൽ കീർത്തി സുരേഷൻ അതിൻ്റെ മലയാളത്തിൽ ഡബ് ചെയ്തു. രമ്യാകൃഷ്ണന്, പിന്നെ
നയൻതാരയ്ക്ക് ശ്രീരാമരാജം എന്ന് പറഞ്ഞിട്ടൊരു മൂവിയിൽ. പിന്നെ മലയാളത്തിലും കുറേയേറെ ചെയ്തിട്ടുണ്ട്. ബസീം അപ്പൂസ് ഒരു ഹായ് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഹായ്, ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ലൈവിൽ ഒറ്റയ്ക്ക് ഇത് മാനേജ് ചെയ്യുക. പോരായ്മകളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ആവുന്നത്ര എല്ലാവരുടെയും മെസ്സേജ് വായിക്കാൻ ശ്രമിക്കാം കേട്ടോ. മുനീറ സലാം, ഹായ്, ഹൂ ആർ യു എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ദിവ്യയാണ്. ഹായ് ചേച്ചി, ഒരു ഹായ് തരുമോ എന്ന് ഗ്രീഷ്മ. ഹായ് ഗിരിജ വിനോദ്, സാന്ത്വനം സാവിത്രി ചേച്ചി സൂപ്പർ ആക്ടിംഗ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. കഴിച്ചോ ചേച്ചി എന്ന് ഗൂഗിൾ ചോദിച്ചു. കഴിച്ചിട്ടില്ല, ഇനി കഴിക്കണം. എനിക്ക് നിങ്ങളുമായിട്ട് ഉള്ളൊരു ചാറ്റിംഗ് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് കഴിക്കലാന്ന് വിചാരിച്ചു. നിങ്ങളുമായിട്ടുള്ള സംവാദം എനിക്കൊരിച്ചിരി ടെൻഷനായിരുന്നു. എനിക്ക് എല്ലാവരുമായിട്ട് എല്ലാവരും എന്നെ ഇങ്ങനെ സാവിത്രി ഉൾക്കൊള്ളൂ എന്നൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഈ സ്നേഹം കാണുമ്പോൾ എനിക്ക് ആ കോൺഫിഡൻസ് കൂടുകയാണ് ശരിക്കും. താങ്ക് യു സോ മച്ച്. ഒരു ഹായ് തരുമോന്ന് മിനിര. ഹായ് സുചിത്രയുടെ. ഹായ് ബോണി തോമസിന്. ഹായ് എനിക്ക് ആരാണ് എൻ്റെ ഫേവറേറ്റ് ഹീറോ എന്നൊക്കെ ഹീറോ എന്നൊക്കെ ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും എനിക്കൊരുപാട് ഇഷ്ടമാണ് എല്ലാവരെയും. ഓരോ ആക്ടറിനും അവരുടേതായ ഓരോ സിഗ്നേച്ചറുണ്ട്. അത് ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും ഓരോ ആക്ടേഴ്സിനും. അത് സബ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നവർക്കാണെങ്കിലും അവരവരുടേതായ ഒരു സിഗ്നേച്ചറുണ്ട്. മലയാളത്തിലെ ആക്ടേഴ്സെല്ലാം കിടുവാണ്. എനിക്കെല്ലാവരും ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് എനിക്ക് ചിപ്പി ചേച്ചിയൊക്കെ ഒരുപാട് എൻ്റെ മനസ്സിൽ ആരാധിക്കുന്നൊരു മുഖമായിരുന്നു മുമ്പ്. അപ്പോൾ ചിപ്പി ചേച്ചിയായിട്ട് ഈ ഒരു സീരിയലിൽ കിട്ടിയത് എൻ്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുമായിരുന്നു. പക്ഷേ പറയുന്നത് മുഴുവൻ ചിപ്പി ചേച്ചിക്ക് എതിരാവുന്ന ഡയലോഗ്സാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് മാത്രമേ ഉള്ളൊരു വിഷമം. അത്ര സ്വീറ്റാണ് ചേച്ചി. സൂപ്പർ ആക്ടിംഗ് ആണെന്ന് ബേസിൻ. താങ്ക് യു താര സെബാസ്റ്റ്യൻ ചേച്ചി, സൂപ്പർ ആക്ടിംഗ്. താങ്ക് യു. രാഹുൽ രാഹുൽ ഹായ് പറയുന്നുണ്ട്. വിനോദ് വിനൂര് ഹായ് തരുമോ. ഹായ് വിനോദ്. ഗ്രീഷ്മ അമ്മു ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് ചേച്ചി, എൻ്റെ മുത്തച്ഛൻ്റെ ഫേവറേറ്റ് ആണ് ചേച്ചിയുടെ ആക്ടിങ്. ഓ താങ്ക് യു. ആ മുത്തച്ഛനെ ഞാൻ പ്രത്യേക അന്വേഷണം പറയുന്നു. ഇനിയും എന്നെ ഇഷ്ടപ്പെടണം. ചേച്ചി എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ നാലാഞ്ചിറയിലാണ് താമസിക്കുന്നത്. സജിൻ സുഖാണോ? സുഖാണ് ചേ. ഹലോ എന്ന് സണ്ണി ഹലോ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഹായ് രമേഷിൻ്റെ. ഹായ് രേണുകയ്ക്കൊരു ഹായ്. സുഖാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് രേണുക. സുഖാണ് രേണുക. സനാൽ ജോൺസൺ ഹായ് പറഞ്ഞിട്ടുണ്ട്. ഹായ് നിഷു, ആക്ടിങ് സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗോ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് പോകാമല്ലോ നിഷു അല്ലേ. ദിവ്യ രാജേഷിൻ്റെ ഒരു സ്റ്റിക്കർ കിട്ടി. ഹായ് താങ്ക്സ്. ഹലോ, ഒരു ഹായ് തരുമോ ചേച്ചി എന്ന് ഷീബ ഗിരീഷ് ചോദിച്ചിട്ടുണ്ട്. ഹായ് ഷീബ. ചിപ്പി ചേച്ചിയുടെ നിങ്ങളുടെ അന്വേഷണം പറയണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പറയാം. ചേച്ചിയെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിയാം. ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ചേച്ചിയെ. പറയാം, അന്വേഷണം പറയാം. ബിന്ദുവിൻ്റെ ബിന്ദു പറഞ്ഞിട്ടുണ്ട് സൂപ്പർ എന്ന്. താങ്ക് യു ബിന്ദു. ഹായ് ചേച്ചി. ഗായത്രി നായർ ഹായ്. വി ലവ് യു ചേച്ചി എന്ന് അമിത പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അത് കേൾക്കുമ്പോഴാണ് ഒരു സമാധാനം. ലവ് യു, നൈസ് ആക്ടിങ് എന്ന് ഗായത്രി നായർ. താങ്ക് യു. ചേച്ചി ഒരു ഹായ് പറയുമെന്ന് അമ്പിളി ചോദിച്ചിട്ടുണ്ട്. ഹായ് അമ്പിളി. സുന്ദരിയാണ് കേട്ടോന്ന് ആശ. താങ്ക് യു. പക്ഷെ ഇങ്ങനെ ദേഷിക്കുമ്പോഴത്തേക്ക് അതൊക്കെ പോയില്ലേ? ഒരു ഭംഗിയില്ലാതെ നോട്ടമല്ല വേണ്ടത്. ഇങ്ങനെയല്ലേ നോക്കുന്നത്? എപ്പോഴും നേരെ മുഖം വെച്ചിരിക്കുന്ന സീൻസ് കുറവാണെന്ന് തോന്നുന്നു. സുഖാണോന്ന് ചോദിച്ചിട്ടുണ്ട് ധന്യ. സുഖാണ് ധന്യ. ഹായ് പറഞ്ഞിട്ടുണ്ട് വിനീഷ്. ഹായ്. ഷൂട്ട് ട്രിവാൻഡ്രത്താണോ എന്ന് ഷീബ ചോദിച്ചിട്ടുണ്ട്. ആ ട്രിവാൻഡ്രത്ത് തന്നെയാണ്. സാന്ത്വന സീരിയലിൽ സൂപ്പർ ആക്ടിംഗ് ആണെന്ന് ദിവ്യ. താങ്ക് യു. സനലിനൊരു ഹായ്. അശ്വിനി ഹായ് സെൻഡ് ചെയ്യുന്നുണ്ട്.
നിങ്ങളെ വില്ലത്തി ക്യാരക്ടർ സൂപ്പറാണെന്ന് രശ്മി രതീഷ് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. എനിക്കും വില്ലത്തി കഥാപാത്രങ്ങൾ ചെയ്യുന്നതും ഡബ് ചെയ്യുന്നതും ഒക്കെയാണ് ഒത്തിരി ഇഷ്ടം. അതെന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ പ്രതികരണശേഷിയായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല. ഹലോ, ഇത് ദിവ്യ ആണോ? അതെ, ദിവ്യ ആണ്. ദീപക്, അക്കിമിൻ്റെ വക ഒരു ക്ലാപ്സ് തന്നിട്ടുണ്ട്. താങ്ക് യു. എല്ലാവരുടെയും സ്നേഹം ഇങ്ങനെ ഇങ്ങനെ മെസ്സേജസ് ആയിട്ട് കിട്ടുമ്പോൾ എത്ര സന്തോഷമാണെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഈ ഒരു ഭാഗ്യം എനിക്ക് തന്നവരോ എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. എനിക്ക് ഇപ്പോൾ എന്നെ ഈ ആക്ടിങ്ങിലേക്ക് എത്തിച്ചവരെ എല്ലാവരെയും ഞാൻ ഓർക്കുകയാണ്. താങ്ക് യു സോ മച്ച്. സൂപ്പർ ആക്ടിങ് എന്നാണെന്ന് ബേസിൻ വീണ്ടും. വോയിസ് നല്ല ക്യൂട്ടാണല്ലോ എന്ന് രശ്മി. അതെയോ? ഹായ് ചേച്ചി എന്ന് ശിവഗാമി. ഹായ് ശിവഗാമി. അപ്പം ഇതുവരെ സമാധാനം ഇല്ലായിരുന്നല്ലേ എന്ന് സെൽജു ചോദിച്ചിട്ടുണ്ട്. ശരിക്കും സമാധാനം ഇല്ല വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണ് എന്നെ കാണുന്നത്? ഇപ്പം തന്നെ കുറേ പേര് എന്നെ ഒന്ന് അടി കിട്ടുന്നതിനകത്ത് സന്തോഷമായിരുന്നു. സിഗ്നൽ പോയെന്ന് തോന്നുന്നു. എനിക്കൊരു കോള് വന്നതാണെന്ന് തോന്നുന്നു. സോറി. എന്തൊക്കെ വിശേഷങ്ങളുണ്ടെന്ന് ചോദിക്കുന്നു അദ്നാൻ. നല്ല വിശേഷങ്ങളാണ്, നല്ല വിശേഷം, സന്തോഷമുള്ള വിശേഷങ്ങൾ. സാവിത്രി അടിപൊളിയാണെന്ന് നീതു. താങ്ക് യു നീതു. ഷാനി നല്ല അഭിനയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. ഹായ് സുജു തോമസിന്. ഹായ് അംബ്ലി ചേച്ചി, വി ലവ് യു എന്ന് അയച്ചിട്ടുണ്ട്. താങ്ക് യു. ആ, ഓർമ്മയുണ്ട് ദീപക്കിനെ. ഓർമ്മയുണ്ട് എനിക്ക് ദീപക്ക്. ഓർമ്മയുണ്ടോ എന്ന് അയച്ചിട്ടുണ്ട്. അതെ, നമ്മൾ വർക്ക് ചെയ്തിരുന്നു ഒരുമിച്ച്. ഹായ് എലീസ മലേഷ്യ എന്ന് അയച്ചിട്ടുണ്ട്. താങ്ക് യു. ഞങ്ങളെയൊക്കെ അവിടെയും കാണുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ചേച്ചിയുടെ വോയിസ് തന്നെയാണോ സീരിയൽ? അതെ, എൻ്റെ വോയിസ് തന്നെയാണ്. ശ്രീലക്ഷ്മി സുന്ദരിയാണ് കേട്ടോ. താങ്ക് യു. എൻ്റെ വോയിസ് മനസ്സിലാവുന്നില്ലേ? അഞ്ജലി, എങ്ങോട്ട് പാടി, ഈ തുണിയൊക്കെ ഒന്ന് വിരിച്ചിട്ടെ, ഇങ്ങനെയൊക്കെ പറയുന്ന വോയിസ് ഇപ്പൊ മനസ്സിലായോ? അരുൺകുമാർ ഹായ് ചേച്ചി. ഹായ് ചേച്ചി, ക്യാരക്ടർ നെഗറ്റീവ് ആയതിൽ എന്തു തോന്നുന്നു? എനിക്ക് നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നതും ഇഷ്ടമാണ്. പിന്നെ ചിപ്പി ചേച്ചി പോലെ നല്ല സോഫ്റ്റ്, നല്ല സുന്ദരി അല്ലാത്തത് കൊണ്ട് വില്ലത്തി ക്യാരക്ടർ എനിക്ക് ചേരുന്ന, ഈ മൂക്കൊക്കെ ഈ ബട്ടൺ നോസൊക്കെ വെച്ചിട്ട്. അപ്പോൾ ചേച്ചി ബാഹുബലിയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ഷിൻഡു? ഇല്ല, രമ്യാകൃഷ്ണനെ ഞാൻ ഡബ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. ബിജു മണിയൻ ഹായ്. ഹായ് ഹായ് ചേച്ചി എന്ന ജസീന. ഹായ്. എന്നും കാണാറുണ്ടെന്ന് നീതു പറഞ്ഞിട്ടുണ്ട്. എന്നും കാണണേ നീതു, എല്ലാവരും കാണണേ എന്നും. നല്ല കുടുംബ സീരിയലാണ് സാന്ത്വനം. ശരിക്കും പ്രജിലാണ് അത് അയച്ചേക്കുന്നത്. നല്ല കുടുംബ സീരിയൽ തന്നെയാണ്, ഞങ്ങൾക്കൊരു കുടുംബം പോലെ തന്നെയാണ്. ചില ഇപ്പം തന്നെ അഞ്ജലിയുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ടെൻഷനും സാരിയുടെ സെലക്ഷൻസും ഞങ്ങളിപ്പോൾ കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളെയൊക്കെ കുറിച്ച് സംസാരവും ഒക്കെയാണ്. അതെ, ഒരു കുടുംബം പോലെ തന്നെയാണ് ആ സീരിയൽ. ചേച്ചി സൗണ്ട് സൂപ്പറാണെന്ന് അമ്പിളി. താങ്ക് യു അമ്പിളി. ഇപ്പം ഞങ്ങളിങ്ങനെ ഒരുമിച്ച് ലൊക്കേഷനിലിരുന്ന കുറച്ച് നേരം പോകുന്നത് ഞങ്ങൾ അറിയേയില്ല. ഞങ്ങൾക്ക് രണ്ട് മൂന്ന് ദിവസം ഷൂട്ടിംഗ് ഇല്ലെങ്കിൽ ഒരു ഭയങ്കര വിഷമമാണ്. സണ്ണി ചോദിച്ചിരിക്കുന്നു ലൊക്കേഷൻ്റെ അനുഭവം പറയാമോ എന്ന്. ലൊക്കേഷൻ്റെ അനുഭവമാണിത്, ഭയങ്കര സന്തോഷമുള്ളൊരു ഫാമിലി അറ്റ്മോസ്ഫിയറാണത്. ഞങ്ങൾക്ക് വേറൊരു സെറ്റിലേക്ക് ചെന്നതല്ല, എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സാന്ത്വനം വീട്ടിലോട്ട് ചെന്നതുപോലെയാണ് എനിക്ക് അതുപോലെയാണ്. അത് ലൊക്കേഷനായിട്ടല്ല ഫീൽ ചെയ്യുന്നത്, അത്രയ്ക്ക് സന്തോഷമുള്ളൊരു ലൊക്കേഷൻ. സീരിയൽ സൂപ്പറാണെന്ന് ശിവഗാമി. താങ്ക് യു. നിങ്ങളുടെയൊക്കെ ഈ പ്രതീക്ഷകൾക്കൊത്ത് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന പ്രാർത്ഥന. അതുകൊണ്ട് എപ്പോഴും ഈ സ്നേഹവും സപ്പോർട്ടും വേണം, കാണണം എപ്പോഴും. ജൂബി കലേഷ് ലവ് യു സ്വീറ്റ് ഹാർട്ട്. ഓ താങ്ക് യു, സൂപ്പർ ആക്ടിങ് ആണെന്ന് ബേസിൻ. താങ്ക് യു.
വാനമ്പാടി ശിവഗമ്യാണോ സൂപ്പർ ആക്ടിംഗ് ആണെന്ന് ബേസിൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. അങ്ങനെ സീരിയൽ എന്നും കാണാറുണ്ട്. ആക്ടിങ് അടിപൊളിയായിട്ടുണ്ടെന്ന് ദിവ്യ, താങ്ക് യു. എന്നും കാണണം കേട്ടോ ചേച്ചി. സർക്കാർ കോളനിയിൽ സിനിമയിലില്ലേ എന്ന് ടെറിൻ ചോദിച്ചിട്ടുണ്ട്. അതെ അതെ, ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അഞ്ജലിയുടെ കല്യാണം നടക്കുമോ, പൈസയൊക്കെ റെഡിയായോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഷിജു. റെഡി ആയിക്കൊണ്ടിരിക്കുന്നു, ഞങ്ങൾ അതിനുള്ള തത്രപ്പാടിലാണ്. ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ലല്ലോ, ഞങ്ങൾക്ക് അതിൻ്റെയൊക്കെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ കാണാറില്ലേ. വാനമ്പാടി പോലെ തന്നെ സൂപ്പറാണെന്ന് എഴുതിയിട്ടുണ്ട്. താങ്ക് യു. ചേച്ചി സേഫ് അല്ലേന്ന് ശ്രീലക്ഷ്മി ചോദിച്ചിട്ടുണ്ട്. സേഫാണ്, ഞങ്ങളെ സേഫ് ആക്കാനായിട്ട് പ്രത്യേകം ഞങ്ങളുടെ ലൊക്കേഷനിൽ ഈ ഒരു ടീം ഭയങ്കരമായിട്ട് പാടുപെടുന്നുണ്ട്. ഞങ്ങൾ അത്രയും സേഫായിട്ട് സെക്യൂർ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞങ്ങളെല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു. നിങ്ങളും അങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കണമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ആക്ടിങ് സൂപ്പറാണെന്ന് ഇങ്ങനെ വരുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. ദിവ്യ രാജേഷൊക്കെ ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ദിവ്യ. ബേസിൻ മപ്പൂസ് അയക്കുന്നുണ്ട്, ജോയൽ അയക്കുന്നുണ്ട്. താങ്ക് യു. അപ്പം ഞങ്ങളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഈ നിങ്ങൾ ഓരോരുത്തരെയും കാരണമാണ് ഞങ്ങളിങ്ങനെ ഓരോ ദിവസവും മുന്നോട്ട് ഭയങ്കര ആത്മവിശ്വാസത്തോടെ പോകുന്നത്. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല കേട്ടോ. ഈ സപ്പോർട്ട് ഞങ്ങൾക്ക് എന്നും വേണം. ആക്ടിങ് സൂപ്പറാണെന്ന് അഞ്ചു പറഞ്ഞിരിക്കുന്നു. താങ്ക് യു. ആ ടെറിൻ ചോദിച്ചിരിക്കുന്ന കൊച്ചു പ്രേമചന്ദ്രൻ്റെ മകളല്ലായിരുന്നു ആ സിനിമയിലെന്ന്. അതെ, പൊന്നമ്മ ബാബു ചേച്ചിയുടെയും കൊച്ചു പ്രേമചന്ദ്രൻ്റെ മകളായിട്ടായിരുന്നു. ചേച്ചിക്ക് വേണ്ടി ചേച്ചിയുടെ തേടി അവസരങ്ങൾ നല്ലത് വരട്ടെ എന്നും പറഞ്ഞിട്ടുണ്ട് ഗീഷ്. താങ്ക് യു ധന്യ. സൂപ്പർ ആക്ടിങ് ആണെന്ന് വീണ്ടും ബേസ്യം. താങ്ക്സ്. പിന്നെ ഏഷ്യാനെറ്റിൽ ഒരു പ്രൈം ടൈം സീരിയലിൽ അഭിനയിക്കാന്ന് പറയുന്നത് തന്നെ ഒരു വളരെ ലക്കാണ്. അത് അതിൽ കിട്ടിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോഴാണ് നെഗറ്റീവ് ക്യാരക്ടറാണെന്ന് പറഞ്ഞത്. അപ്പം എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. പിന്നെ ചിപ്പി ചേച്ചിക്ക് ഓപ്പോസിറ്റാണ്, ഇത്ര കുറച്ച് ക്രൂരത കൂടിയതാലാണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഹൗ യുവർ എൻട്രി ടു സാന്ത്വനം മാം എന്ന് നിഷു ചോദിച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഞാനുമായിട്ട് മുമ്പ് അഭിനയിച്ചിട്ടുള്ളതാണ് സജിചേട്ടൻ. അപ്പോൾ സജിചേട്ടനാണ് എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവന്തിക ക്രിയേഷൻസിന്, ചിപ്പി ചേച്ചിക്ക്. അപ്പോൾ അങ്ങനെയാണ് കിട്ടിയത്. ഇന്ന് ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് സണ്ണി ചോദിച്ചിട്ടുണ്ട്. ഇന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു, ഇന്ന് ഞാനിപ്പോൾ വീട്ടിലാണ്. ഇപ്പോൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണെന്നു കാവ്യ ആരിൽ. അല്ല കാവ്യ, ഇപ്പം ഞാൻ എൻ്റെ ഫ്ലാറ്റിൻ്റെ ബാൽക്കണിയിലിരുന്ന് സംസാരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായിട്ട്. ശ്രീദേവി ചേച്ചി പാവമല്ലേന്ന് ഗൂഗിൾ, പാവമാണ് ഗൂഗിൾ. എന്ത് ചെയ്യാനാണ്? പക്ഷേ ഈ സാവിത്രിക്ക് ഒരിച്ചിരി പ്രശ്നങ്ങളുണ്ട്, എന്ത് ചെയ്യും? ശ്രീദേവി ചേച്ചി വളരെ പാവമാണ്. ഐ ലൈക്ക് യുവർ വോയിസ് സൂപ്പർ എന്ന് അനന്ത് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു അനന്ത്. സീരിയൽ കാണാറുണ്ട്, സൂപ്പർ പൊളി എന്ന് സുജു തോമസ്. താങ്ക് യു. ചേച്ചിയുടെ വീട് എവിടെയാണെന്ന് രേഷ്മ കൃഷ്ണൻ ചോദിച്ചിട്ടുണ്ട്. എൻ്റെ നാട് കൊല്ലമാണ്. ഞാനിവിടെ 10-15 വർഷങ്ങളായിട്ട് ട്രിവാൻഡ്രത്ത് തന്നെയാണ്. ഞാൻ സീരിയലിലും സിനിമകളിലും ശബ്ദം കൊടുക്കുകയാണ്. അത് കാരണം ഞാൻ ഇവിടെ തന്നെയുണ്ട്, ട്രിവാൻഡ്രത്ത് തന്നെയാണ്. നീന ചോദിച്ചിരിക്കുന്ന ഒരുപാട് നല്ല അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് നീന പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു നീന. ഹൗസ് എവിടെയാണെന്ന്, ഇപ്പം ഞാൻ നാലാഞ്ചിറയിലാണ് താമസിക്കുന്നത്. ചേച്ചിയുടെ വോയിസ് കേൾക്കുമ്പോൾ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നുന്ന വോയിസാണ് എന്ന് ഗ്രീഷ്മ പറഞ്ഞിരിക്കുന്നു. ആണോ ഗ്രീഷ്മ, ദൈവമേ, താങ്ക് യു. ഇതെല്ലാം സാവിത്രി പക്ഷേ കൊണ്ട് കളയുന്നില്ലേ, ദേഷിച്ച് ദേഷിച്ച്. നല്ല വോയിസാണ് ചേച്ചി, ഗോഡ് ബ്ലെസ് യു എന്ന് രേഷ്മ. താങ്ക് യു. ജിറ്റോടെ ഹായ്. ഹായ് ജിറ്റോ. ഒരു ഹായ് തരുമോന്ന് സുധി സുധീഷ് ചോദിച്ചിരിക്കുന്നു. ഹായ് സുധി. ചേച്ചിയുടെ ഫ്ലാറ്റ് എവിടെയാണെന്ന് ശ്രീലക്ഷ്മി, ഞാൻ നാലാഞ്ചിറയിലാണ് താമസിക്കുന്നത്.
അഞ്ജലി കല്യാണം കഴിയുമോ എന്ന് ഗോകുൽ ചോദിച്ചിരിക്കുന്നു. ആ ഗോകുൽ, അഞ്ജലിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്ന തിരക്കിലാണ് ഞങ്ങളൊക്കെ. എല്ലാവരും കല്യാണത്തിന് വരണം കേട്ടോ. ഹായ് ചേച്ചി എന്ന് വീണ, ഹായ് ശ്രീനയുടെ ഹായ് ഹായ്. ആക്ടിങ് സൂപ്പറാണെന്ന് സണ്ണി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. തേജ്പാലിന് ഒരു ഹായ്, ശശിക്ക് ഹായ്, നിതീഷിന് ഹായ്. ശ്രുതി പ്രതീൻ്റെ കുറേ ഹാർട്ട്സ് വന്നിട്ടുണ്ട്. താങ്ക് യു. നൈസ് വോയിസ് ആണെന്ന് അഞ്ജു. താങ്ക് യു. ബിന്ദുവിന് ഹായ്. ചേച്ചിയുടെ ആക്ടിങ് സൂപ്പറാണെന്ന് വീണ, താങ്ക് യു. മോൾക്കും ഒരു ഹായ് പറയൂ എന്ന് ചോദിച്ചിട്ടുണ്ട് ശിവഗാമി. ഹായ് തീർച്ചയായിട്ടും പറയാം കേട്ടോ. എൻ്റെ ഞങ്ങൾ ഇല്ല, ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ വിളിക്കും. എന്നിട്ട് എനിക്ക് മോളെ, എൻ്റെ മക്കളെ എന്ന് തന്നെയാണ് എനിക്ക് വരുന്നത്. ലൊക്കേഷനിൽ ഗോപിക അവളുടെ അനിയത്തി കീർത്തനയായിട്ട് ഇടയ്ക്ക് വരും. അപ്പം എനിക്ക് രണ്ട് മക്കളെ പോലെയാണ് ശരിക്കും. അത്രയ്ക്ക് സ്വീറ്റ് കുട്ടികളാണ്. അതുകൊണ്ട് മക്കളുടെ അടുത്ത് ഞാൻ ഹായ് പറഞ്ഞേക്കാം കേട്ടോ. ഹായ് ഷിജു, ഹായ് അഖിലേഷ്. സീരിയൽ സൂപ്പറാണെന്ന് രാധ. താങ്ക് യു. ലവ് യു ചേച്ചി എന്ന് രേഖ. ഹായ് ലവ് യു ടു. ചേച്ചി പൊളിയാണെന്ന് പത്മകുമാരി. താങ്ക് യു. മോൾക്കൊരു ഹായ് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. തന്നെ ഹായ് പറയാം കേട്ടോ. ഹായ് ദിവ്യ, സുഖാണോ രഞ്ജിത്ത്? ആ സുഖാണ് രഞ്ജിത്ത്. സീരിയൽ സൂപ്പറാണെന്ന് മുഫസർ. താങ്ക് യു. ഹായ് ശ്രുതി, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞതേ ഉള്ളൂ ബാഹുബലിയിലെ ഡയലോഗ്. ചേച്ചിയുടെ ഫാമിലിയിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, എൻ്റെ രണ്ട് മക്കളുണ്ട്. മോൻ പ്ലസ് വണ്ണിനാണ്, മോള് ഫോർത്തിന് പഠിക്കുന്നു. ഇപ്പൊ ഡബിങ് ഉണ്ടോ ചേച്ചിന്ന്? ആ ഉണ്ട് ജയപ്രകാശ്, ഡബിങ് ഉണ്ട്. ഞാൻ നമ്മുടെ സീരിയലിലല്ലാതെ മറ്റ് സീരിയലുകളിലെല്ലാം ഞാൻ ശബ്ദം കൊടുക്കുന്നുണ്ട്. ആക്ടിങ് പൊളിയാണെന്ന് ശ്രീകാന്ത്. താങ്ക് യു ശ്രീകാന്ത്. ഹായ് രമ്യ. ബിന്ദു സുഖമാണോന്ന് ചോദിച്ചിട്ടുണ്ട്. സുഖമാണ് ബിന്ദു, നന്നായി പോകുന്നു. ചേച്ചി ഒരു ഹായ് പറയുമെന്ന് മധു നാരായണൻ. ഹായ് മധു. ഹായ് ദിവ്യ ചേച്ചി, ആക്ടിങ് സൂപ്പറാണെന്ന് ദിവ്യ പ്രശാന്ത്. ആണോ ദിവ്യ, താങ്ക് യു ദിവ്യ. സീരിയൽ ചേച്ചിയുടെ ക്യാരക്ടർ സൂപ്പറാണെന്ന് സുഷമ നായർ. ശരിയാണ് സുഷമ, എനിക്ക് നല്ലൊരു ക്യാരക്ടർ ഇതെന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചല്ലോ ചിപ്പി ചേച്ചി. അതിന് തന്നെ എനിക്ക് ഒരു വലിയ നന്ദിയുണ്ട്. കാരണം ഇത്ര നല്ല ശക്തമായൊരു കഥാപാത്രം കിട്ടിയിട്ടുണ്ട്. അത് തന്നെ ഒരു ഭാഗ്യമാണ്. ചേച്ചി ഹായ് പറയണം. മധു ഹായ്. ശ്രീകുട്ടിക്ക് ഹായ്. രാഹുലിന് ഹായ്. സീരിയൽ സൂപ്പറാണെന്ന് രാഹുൽ പറയണം. താങ്ക് യു. നൈസ് ആക്ടിംഗ് ആണെന്ന് രഞ്ജിത്ത്. താങ്ക് യു. എൻ്റെ എല്ലാ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ഹായ് പറയുന്നു ശശി. ശശികാന്തിൻ്റെ വീട്ടിലെ എല്ലാവർക്കും ഹായ്. താങ്ക് യു രാഹുൽ. സീരിയൽ സൂപ്പറാണെന്ന് രാഹുൽ പറഞ്ഞിട്ടുണ്ട്. ചേച്ചി എൻ്റെ അമ്മ, അമ്മയ്ക്ക് ഒരു ഹായ് പറയാം. ഹായ് സണ്ണി വർക്കി, നെയിം പറയുമോ എന്ന് പറഞ്ഞിട്ട് സണ്ണി. ഹായ് സണ്ണി. ശബ്ദം കൊടുക്കാനുണ്ടെങ്കിൽ എനിക്കും വേണമെന്ന് സജി രാജു. നമുക്ക് ട്രൈ ചെയ്യാലോ. സീരിയൽ സൂപ്പറാണെന്ന് രാഹുൽ. സതീഷിന് ഹായ്. നെക്സ്റ്റ് മൂവി ഉണ്ടോയെന്ന് രതികുമാരൻ ചോദിച്ചിട്ടുണ്ട്. അറിയില്ല, ദൈവം അതിനൊരു അനുഗ്രഹം തരട്ടെ. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും സപ്പോർട്ടും വേണം.
കുട്ടികളുടെ നെയിം എന്താണെന്ന് ഗിരിജ വിനോദ് ചോദിച്ചിരിക്കുന്നു. എൻ്റെ മോൻ ആദിത്യ, മകൾ അൽമിത്ര. ചേച്ചി ആ ക്യാരക്ടർ നന്നായി ചെയ്യുന്നുണ്ടെന്ന് ശ്രുതി പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു ശ്രുതി. ചേച്ചി ഒരു ഹായ് പറയുമെന്ന് ബൈജി ചോദിച്ചിട്ടുണ്ട്. ഹായ് ബൈജി, ബൈജി ജിനോ ഹായ്. സൂപ്പർ ആക്ടിംഗ് ആണെന്ന് ഗ്രേസ് ബിജു പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മോന് അരുണിനൊരു ഹായ് പറയുമെന്ന് രാധാ ബാബു ചോദിച്ചിട്ടുണ്ട്. ഹായ് അരുൺ. ഞങ്ങളെല്ലാവരെയും ഇങ്ങനെ വീട്ടിലിരുന്ന് കാണുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഇത്രയും പേരുണ്ടല്ലോ, അത് അറിയുമ്പം തന്നെ എന്തൊരു സന്തോഷമാണെന്നറിയോ. ഹായ് ചേച്ചി, നൈസ് ആക്ടിങ്, സച്ച് എ സൂപ്പർ വോയിസ് എന്ന് പ്രിയങ്ക. താങ്ക് യു പ്രിയങ്ക. ഇനിയും ലൈവിൽ വരണേന്ന് സണ്ണി വർക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലൈവിൽ വരാട്ടോ, ഇനിയും നമുക്ക് കാണാം. കീർത്തന ഗോപിക ബാലേൻ എന്ന സിനിമയിലെ ലാലേട്ടൻ്റെ മക്കൾ ടെറൻ, ആദ്യ ടെറൻ, ആ രണ്ട് മക്കളും ശരിക്കും ഇപ്പം എനിക്കും മക്കളെ പോലെ തന്നെയാണ്. സാജി ജോണ്ട ഹായ്. അതുലിന ഹായ്. ഹായ് ഗ്രേസ്. എന്നും സന്തനം കാണാറുണ്ട്, ചേച്ചിയുടെ അഭിനയം സൂപ്പറാണെന്ന് രേഖ. താങ്ക് യു. മാരീഡ് ആണോന്ന് സതീഷ്. ആണ്, എനിക്ക് വലിയ രണ്ട് മക്കളുണ്ട്. എൻ്റെ മോൾക്കൊരു ഹായ് തരുമോ? നമ്പിളി ഹായ്, മോൾക്കൊരു ഹായ്. അപ്പോൾ എല്ലാവരും ഈ സീരിയൽ കാണണം. ഇനി അങ്ങോട്ടും നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെ നടക്കുമോ? സാധാരണ ചില കുടുംബങ്ങളിലെല്ലാം ഇതുപോലുള്ള ചില സ്വാർത്ഥമതികളായ അമ്മമാർ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സ്വാർത്ഥ താല്പര്യങ്ങൾ കാരണം കുറേ ദേഷ്യക്കുകയും ഇങ്ങനെ 10-25 കൊല്ലം മുമ്പുള്ള കാര്യങ്ങൾ പറഞ്ഞ് വഴക്കിടുകയൊക്കെ ചെയ്യുന്ന കുറേ ഫാമിലീസ് ഉണ്ട്. അവിടെയൊക്കെ ഇതുപോലുള്ള അഞ്ജലിമാരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇതുപോലുള്ളൊരു സ്നേഹം, അതിൽ സ്വസ്ഥതയുള്ളൊരു സ്നേഹം തിരക്കി, ഒരു സാന്ത്വനം വീട് തിരക്കി ഓടാനുള്ളൊരു ഒരു എല്ലാവർക്കും കാണും ആ ഒരു ടെൻഡൻസി. അപ്പോൾ എനിക്കറിയാം ഇതുപോലുള്ള അസ്വസ്ഥമായിട്ടുള്ള ഒരുപാട് കുടുംബങ്ങളുണ്ടാവും. പക്ഷേ അതൊക്കെ അവനവൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്, കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാലും ഇങ്ങനെ അസ്വസ്ഥത ചെറുതായിട്ട് സൃഷ്ടിക്കുമ്പോൾ അവിടെ ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ഇതുപോലുള്ള അഞ്ജലിമാരെ പോലുള്ള നല്ല പെൺകുട്ടികളുടെയൊക്കെ ഭാവി. അതുകൊണ്ട് എനിക്കും പറയാനുള്ളത് സാവിത്രിമാരോട് കുറച്ച് കുറച്ച് സമാധാനത്തിൽ നല്ല ശ്രീദേവിമാരെ സ്നേഹിച്ച് നന്നായിട്ട് മുന്നോട്ട് പോകണമെന്ന്. സൂപ്പർ വോയിസാണെന്ന് ബിനോ, താങ്ക് യു. അനാമികയ്ക്ക് ഹായ്. ഫാത്തിമ പാത്തുവിന് ഹായ്. എൻ്റെ അമ്മ ചേച്ചിയോട് ഒരു ഹായ് പറയാൻ പറഞ്ഞു. ഗ്രേസ് ഹായ്. അമ്മയ്ക്കും ഒരു ഹായ്. എൻ്റെ അന്വേഷണം പറയണം അമ്മയോട്. സുഖമാണോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഫാത്തിമ. സുഖമാണ്. ഗാർഡൻ സൂപ്പറായിട്ടുണ്ടെന്ന് ഗൂഗിൾ. താങ്ക് യു. എനിക്ക് ചെടികൾ ഒത്തിരി ഇഷ്ടമാണ് പൊതുവെ. ചേച്ചി ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് പറഞ്ഞിട്ടുണ്ട് ശ്രീകുട്ടി. താങ്ക് യു ശ്രീകുട്ടി. ഹായ് അപ്പച്ചിന്ന് മാലതി മാല. ഹായ്. എന്നെ അപ്പച്ചിന്ന് ഇപ്പോഴും ആദ്യമായിട്ട് എനിക്ക് മെസ്സേജ് വന്നത് മാലതിയുടെയാണ്. താങ്ക് യു കേട്ടോ. അപ്പച്ചിന്ന് വിളിച്ച് ഓടി വരുന്ന എൻ്റെ ജയന്തിക്കുട്ടി, എൻ്റെ അപ്സര, എനിക്ക് ഒത്തിരി ഇഷ്ടം. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കുട്ടിയാണ് അവൾ. പ്രത്യേകിച്ച് നല്ല ആക്ട്രസ്സും കൂടിയാണ്. അപ്പം ഞങ്ങളിപ്പോൾ ഭയങ്കര കൂട്ടാണ്. എനിക്കിപ്പോൾ എൻ്റെ കുശുമ്പൂത്താനായിട്ട് എൻ്റെ ജയന്തി വന്നില്ലെങ്കിൽ എനിക്ക് വല്ലാതെയാണ് ഇപ്പം എനിക്ക് വീട്ടിൽ. മുഹമ്മദ് ജുനൈസിൻ്റെ ഹായ്. ചിപ്പി ചേച്ചിയുടെ കൂടെ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുമ്പോൾ വിഷമം തോന്നാറില്ലേ എന്ന് വിനീത ചോദിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും ഉണ്ട്. എനിക്ക് ആകെപ്പാടെ ഈ സീരിയലിലുള്ള ഏറ്റവും വലിയ വിഷമം അതാണ്. ഞാൻ ബുദ്ധിമുട്ടി ചെയ്യുന്നൊരു കാര്യം അതാണ്. ശ്രീലക്ഷ്മി അമ്മയ്ക്ക് ഒരു ഹായ് പറയാൻ വന്ന. ഹായ് ശ്രീലക്ഷ്മിയുടെ അമ്മയ്ക്ക് ഒരു വലിയ ഹായ്. ഹായ് ഹായ് ബിനു. ഹായ് ദിബു. ഹായ് രാഹുൽ. അങ്ങനെ ഞങ്ങളെ ജയന്തിയും ഇവിടെ എൻ്റെ ഗോപി അഞ്ജലി മോളും ശങ്കരനും ഒക്കെ ആയിട്ടിങ്ങനെ അടിച്ചു പൊളിച്ച് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങളെല്ലാവരും എന്നും ഞങ്ങളെ കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കാണണം. ജയപ്രകാശ് ലവ് യു ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.
സൂപ്പർ വീട് കുറച്ച് കണ്ടപ്പോൾ ഇഷ്ടമായിന്ന് ഫാത്തിമ. എല്ലാ ദിവസവും കാണാറുണ്ടെന്ന് രാധ. താങ്ക് യു. അങ്ങനെ വേണം കേട്ടോ. ഗോപുവൊക്കെ ഷൂട്ടിലാണോ ചേച്ചി? ഇന്ന് അവൾക്ക് ഷൂട്ടിംഗ് ഉണ്ടെന്ന് തോന്നുന്നു. ശ്രീകുട്ടി. ഹലോ രാജേഷ്. ഹായ് പാർവതി. ഹായ് അജയനും. ഹായ് ദിവ്യാവിനി. ഹായ് നൈസ് സ്റ്റേ ചെയ്യുന്നു ദിവ്യാവിനി. താങ്ക് യു. അജയനും ഹായ്. നിങ്ങളുടെയൊക്കെ മെസ്സേജസ് ഇങ്ങനെ കിട്ടുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. അതിലിങ്ങനെ ലോക്ക്ഡൗൺ ആണെങ്കിലും നമുക്കിങ്ങനെ ചാറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ, അപ്പോൾ അതിലൊരു പ്രത്യേക സന്തോഷം. ഹായ് ദിവ്യ ചേച്ചി. ജ്യോതിഷ് ഹായ്. ഹായ് വിപിൻ. ഞാനിങ്ങനെ ഓരോന്ന് വായിച്ച് വരാം, അപ്പോഴത്തേക്ക് അത് സ്ക്രോൾ ചെയ്ത് പോവും. ചേച്ചി പ്ലീസ് സ്മൈൽ എന്ന്. ഹായ് ചേച്ചി ബിനോ. ചേച്ചി ഫുഡ് കഴിച്ചൊന്ന് ശ്രീലക്ഷ്മി. ഇല്ല ശ്രീലക്ഷ്മി, ഇനി കഴിക്കണം. സ്വന്തം സീരിയൽ സൂപ്പറാണെന്ന് വിപിൻ. സാന്ത്വനം സീരിയൽ സോറി. ചേച്ചി ഒരു ഡയലോഗ് പ്ലീസ് എന്ന് അമ്പാടി ഞാൻ പറഞ്ഞു. ഹായ് ജിൻ. ചേച്ചി ഫോൺ കറക്റ്റിന് ഫോൺ ചോദിച്ചിരിക്കണം, കറക്റ്റിന് വെച്ചു. കാർത്തികയുടെ ഹായ്. ഇപ്പൊ ക്ലിയർ ആണോ ജ്യോതിഷ്? ഇപ്പൊ ക്ലിയർ ആണോ? ചേച്ചി വി ലവ് യു നമ്പ്ലി. താങ്ക് യു. താങ്ക് യു സിനി. ഹായ് പറഞ്ഞുകൊണ്ട് അജയും ജൂബി കലേഷും ഒക്കെ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ട്. ഉസ്മാന്റെ മെസ്സേജ്. ദിവ്യ വിനിലാൽ സൂപ്പർ ആക്ടിംഗ് ആണെന്ന് പറയുന്നത്. താങ്ക് യു ദിവ്യ. ചേച്ചിയോട് അന്വേഷണം പറയണമെന്ന് രാധ ചേച്ചി. തീർച്ചയായിട്ടും പറയാം. ചിപ്പി ചേച്ചിയോടല്ലേ, തീർച്ചയായിട്ടും പറഞ്ഞേക്കാം. ചേച്ചി ഇപ്പൊ ഷൂട്ടിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തിയെന്നാ വിപിൻ ചോദിക്കുന്നത്. എനിക്കിന്ന് ഷൂട്ടിംഗ് ഇല്ലായിരുന്നു വിപിൻ. കട്ടപ്പ എന്ന ഡയലോഗ് പറയാമോ എന്ന് അമ്പാടി. ഐ ലവ് ദാറ്റ് ടോൺ എന്ന് കട്ടപ്പ. താങ്ക് യു അജയൻ, സൂപ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അജയൻ. താങ്ക് യു. ഗോകുൽജി നായർ ചോദിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട വേഴ്സ്. ഇല്ലല്ലോ, ഡബ് ചെയ്തിട്ടുണ്ട് അതിൽ. സാന്ത്വനം വീട്ടിലെ കല്യാണം അഞ്ജലിയുടെ നടക്കുമോ? കാണണം തീർച്ചയായിട്ടും. അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് അതിനുള്ള ടെൻഷനും കാര്യങ്ങളും ഒക്കെ. അപ്പം പോകെ പോകെ വ്യക്തമായി വരും. ചേച്ചിയാണ് ശിവരാമൻ ഇപ്പോഴും അറിഞ്ഞത്. പൊളിയെന്ന് ശില്പ. താങ്ക് യു. എൻ്റെ അമ്മമ്മ ഒരു വലിയ ഫാനാണെന്ന് ബിനോ ജോസഫ്. മേരിയമ്മയ്ക്കൊരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. മേരിയമ്മ ഹായ്. മേരിയമ്മ ഹായ്. ജ്യോതിഷ് അതെ ഫ്രണ്ട് റിക്വസ്റ്റ്. ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങ് ആക്റ്റീവ് അല്ല ഫേസ്ബുക്കിൽ. ഈ ഡബ്ബിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഈ കുട്ടികളുടെ പഠിത്തമൊക്കെ കഴിയുമ്പോഴത്തേക്ക് എനിക്ക് സമയം കിട്ടാറില്ല അധികം. പക്ഷേ ഞാൻ തീർച്ചയായിട്ടും നോക്കാം കേട്ടോ. ഞാൻ അത് ശ്രദ്ധിക്കാം. പാർവതി ചേച്ചിയുടെ ഹോബി എന്താ? എനിക്ക് ബുക്ക് വായിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ബുക്സൊക്കെ വായിക്കും. പിന്നെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ ഈ കുട്ടികളുടെ പഠിത്തവും കൂടി ആകുമ്പോഴത്തേക്ക് എൻ്റെ സമയം ഏകദേശം തീരും പെട്ടെന്ന്. അഞ്ജലി ചേച്ചിയോട് ഐശ്വര്യ തിരക്കി എന്ന് പറയണം പ്ലീസ്. തീർച്ചയായിട്ടും പറയാം. അഞ്ജലിയോട് പറയാം ഐശ്വര്യയുടെ അന്വേഷണം.
ചേച്ചി വേറെ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് സണ്ണി ആന്റണി ചോദിക്കുന്നു. ഇതിനു മുമ്പ് ഞാൻ മഴയറിയാതെ എന്ന സീരിയലിലൂടെയാണ് വന്നത് കെ കെ രാജീവ് സാറിൻ്റെ. പിന്നെ മകളുടെ അമ്മ അമ്മ സീരിയൽ മെരിലാൻഡിൻ്റെ അങ്ങനെ കുറേ ചെയ്തിരുന്നു. പക്ഷേ ഇത്ര നല്ലൊരു ശക്തമായ കഥാപാത്രം ഞാൻ നന്നായിട്ട് ചെയ്യുന്നത് ഇതിലാണ്. ചേച്ചി സാന്ത്വനം സീരിയൽ ഹരിയോട് പെൺകുട്ടിയായിട്ട് സീരിയൽ അഭിനയിക്കുന്ന പെൺകുട്ടി എല്ലാവരെയും ഇഷ്ടമായി എന്നിങ്ങനെ വിപിൻ പറയുന്നുണ്ട്. താങ്ക് യു. ഹായ് നിഷ. എല്ലാവരുടെയും സ്നേഹാന്വേഷണങ്ങൾ അറിയുന്നുണ്ട്. ഒത്തിരി സന്തോഷം. ഹായ് അസൈന. സിനിമ ഓഫറൊക്കെ ഉണ്ടോ എന്നാണ് സതീഷ് ചോദിക്കുന്നത്. ഇപ്പോൾ തൽക്കാലം ഒന്നുമില്ല. വീട്ടിൽ തന്നെയാണോ എന്ന് സുധി. വീട്ടിൽ തന്നെയാണ്. ഹായ് ഫാത്തിമ. ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. സാന്ത്വനം സീരിയൽ അഞ്ജലി എന്ന പെൺകുട്ടി എനിക്ക് ഇത്രയും ഇഷ്ടമായെന്ന് വിപിൻ. ആ ഇഷ്ടം ഞാൻ പറയാട്ടോ, ഞങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. ഇപ്പോൾ അഞ്ജലി ചേച്ചി ശിവൻ കല്യാണം കഴിക്കോ, കാണു കാണോ, തീർച്ചയായിട്ടും എന്നും ഇരുന്ന് കാണണം. എന്നാലേ അതിൻ്റെ ഒരു സസ്പെൻസുള്ള ഒരുപാട് ഒരുപാട് നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള സീൻസൊക്കെ വരുന്നുണ്ട് കാണണേ. ശ്രീദേവി ചേച്ചിയോട് തിരക്കിതായിട്ട് പറയണമെന്ന് ജൂബി, തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഈ സ്നേഹം മെസ്സേജസായിട്ട് ഈ കണ്ടതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഇനി നമുക്ക് നേരം പോകുന്നതേ അറിയുന്നില്ല. ഇങ്ങനെ തന്നെ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് ഒത്തിരി ഒത്തിരി വിശേഷങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് തോന്നുകയാണ്. ഗോപുവിനോട് അന്വേഷണം പറയണമെന്ന് ശ്രീകുട്ടി പറഞ്ഞു. പറയാം കേട്ടോ, എല്ലാവരോടും പറയാം. ഞങ്ങളുടെ ലൊക്കേഷനുള്ള, ഞാൻ പറഞ്ഞില്ലേ, ഈ പറഞ്ഞ പോലെ ചില ലൊക്കേഷനുകളിൽ ചെന്നാൽ ചിലരോടൊക്കെ നമുക്ക് ഒരടുപ്പം. എല്ലാവരുമായിട്ട് നമുക്ക് എല്ലാവരെയും അറിയണമെന്ന് തന്നെയില്ല, പക്ഷേ ഇതങ്ങനെയല്ല. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സാണ്. അത് എനിക്ക്, ഞാൻ എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഇപ്പോഴും ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, ചിപ്പി ചേച്ചിയോടും രഞ്ജിത്ത് സാറിനോടും ഡയറക്ടർ ആദിത്യൻ സാറിനോടും എല്ലാത്തിലും ഉപരി ഏഷ്യാനെറ്റിന് എനിക്ക് ഒരുപാടൊരുപാട് നന്ദി ഞാൻ അറിയിക്കുന്നു. സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഇനിയും നമുക്ക് ലൈവിൽ വരാം. ഞാൻ നിങ്ങളുടെയൊക്കെ ഒരിഷ്ടം എനിക്ക് കിട്ടിയതിൽ സന്തോഷം. ഇനി എനിക്ക് ചേച്ചിയുടെ മൂക്കുത്തി സൂപ്പറാണെന്ന് ശ്രീലക്ഷ്മി പറയുന്നുണ്ട്. താങ്ക് യു, താങ്ക് യു ശ്രീലക്ഷ്മി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സംസാരിച്ചിരിക്കാനായിട്ട് ഞാൻ ഓടിയെത്തും. അപ്പോൾ ഇന്ന് സമയം, ഇനി നമുക്കിപ്പം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ബൈ പറയാനായി. അജിത്ത് സൂപ്പർ അഭിനയമാണെന്ന് പറഞ്ഞു. താങ്ക് യു അജിത്. ഉസ്മാൻ സ്മൈൽ പ്ലീസ് എന്ന് പറഞ്ഞു. ഉസ്മാനെ ഞാൻ ചിരിച്ചോണ്ടേ ഇരിക്കുകയല്ലായിരുന്നോ. ഹായ് പറയുമോന്ന് ഹർഷ. ഹായ് സിന്ധുവിനും. ഹായ് സുഖമാണ് സിന്ധു, സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ഈ സീരിയൽ ഇനി ഒത്തിരി 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 കാലം നന്നായിട്ട് പോകണം. അതുകൊണ്ട് നിങ്ങൾ ഓരോ പ്രേക്ഷകരുമാണ് ഞങ്ങളെ ആർട്ടിസ്റ്റുകളാക്കുന്നത്, സാവിത്രിയായിട്ട് അംഗീകരിക്കുന്നതും ഓരോരോ കഥാപാത്രത്തെ ഉൾക്കൊള്ളുന്നതും. അപ്പോൾ നിങ്ങൾ ആ സ്നേഹവും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പ്ലസൻ്റ് ഫേസ് ആണെന്ന് പറയുന്നത്, എനിക്കും പ്ലസൻ്റ് ഫേസ് ആയിട്ടിരിക്കാനാണ് ഇഷ്ടം. പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നു. എനിക്കും നല്ല പ്ലസൻ്റായിട്ട് എപ്പോഴും ഇരിക്കാനാണ് ഇഷ്ടം. പിന്നെ കിട്ടുന്ന കഥാപാത്രം പോലെ അത് നിങ്ങളെല്ലാവരെയും ഇങ്ങനെ സ്നേഹത്തോടെ അംഗീകരിക്കുന്നതിന് ഒത്തിരി നന്ദി. ഗുഡ് നൈറ്റ് എല്ലാവർക്കും. ഗുഡ് നൈറ്റ്. നീ കാണാം കേട്ടോ. ബൈ. ഗുഡ് നൈറ്റ്.